സൂരജേട്ടാ. എടോ, സ്കൂളിൽ വിട്ട് ധ്യാൻ ഇതുവരെ തിരികെ എത്തിയിട്ടില്ല. തീരെ വന്നു, അവനോട് ചോദിച്ചപ്പോ അവൻ കണ്ടില്ലെന്നാ പറയുന്നത്. ടെൻഷൻ അടിക്കാത്ത സൂരജേട്ടാ, അവൻ എന്നും പോകുന്നതും വരുന്നതും ബസ്സിലല്ലായിരുന്നല്ലോ. അവൻ ചിലപ്പോ ബസ് കയറാൻ മറന്നിട്ടാവും. ഞാനൊന്ന് പ്രിൻസിപ്പളിനെ വിളിക്കട്ടെ. ഞാൻ വേണമെങ്കിൽ സ്കൂൾ വരെ ഒന്ന് പോവുകയും ചെയ്യാം. നിങ്ങൾ ടെൻഷൻ അടിക്കാതെ. ഓക്കെ. എന്നാ എന്താ മോനെ, എന്താ അവള് പറഞ്ഞേ? ദീപ്തി പ്രിൻസിപ്പളിനെ വിളിക്കാം, അന്വേഷിക്കാന്നാ പറഞ്ഞത്. എന്താ സൂരജേട്ടാ പ്രശ്നം? ധ്യാൻ സ്കൂള് വിട്ട് വന്നിട്ടില്ല. അവനെന്താ പറ്റിയേ? അവൻ ബസ്സിൽ കയറിയില്ലെങ്കിൽ ബസ്സിലെ സ്റ്റാഫ് അന്വേഷിക്കണ്ടേ? അവർക്ക് ഉത്തരവാദിത്തമില്ലേ? അവരെ അന്വേഷിച്ചിരുന്നു, പ്രിൻസിപ്പളിനെ റിപ്പോർട്ട് ചെയ്ത ശേഷമാ ബസ് വിട്ടത്. ബസ്സിലല്ലോ അവൻ എന്നും പോകുന്നത്, കയറാൻ വിട്ടുപോയി കാണുമെന്നാ ദീപ്തി പറയുന്നത്. അവരെ അന്വേഷിച്ചെന്നല്ലേ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ സ്കൂളിൽ തന്നെ കാണണ്ടേ? എന്റെ ഭഗവാനെ, എന്നാ കോപം കൊണ്ടുപോയി തന്നെയാ കുഞ്ഞിനെ. അവൻ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി, ഈ സമയം കൊണ്ടും അവൻ കുഞ്ഞിനെ കൊണ്ട് നാടുവിട്ടു. എടാ, ഗോപേട്ടനോ സന്ധ്യയോ സ്കൂളിൽ വന്നിരുന്നോ? നീ എങ്ങാനും അവരെ കണ്ടായിരുന്നോ? ഞാൻ ക്ലാസ്സിലാ ശ്രദ്ധിക്കാറ്, പുറത്തേക്കല്ല. ധീരവിന് സന്തോഷായി. താൻ പറഞ്ഞ ശരിയാ, ഗോപൻ കുഞ്ഞിനെ കൊണ്ട് പോയി കാണുമെന്ന് എനിക്ക് തോന്നുന്നേ. അവർക്ക് ധ്യാനെ വിട്ടുപിരിയാൻ കഴിയില്ല എന്നുള്ളത് അന്നിവിടെ വന്ന് സംസാരിച്ചപ്പോ ആ സംസാരത്തിൽ മനസ്സിലായി. സന്ധ്യയടുത്തേക്ക് അവന് പിരിയാൻ കഴിയില്ല. ഇനി സ്കൂളിൽ പോയി അന്വേഷിച്ചിട്ടൊന്നും കാര്യമില്ല. ഗോപൻ, അവനെ അന്വേഷിക്കണം. ഇനി ഗോപൻ കുഞ്ഞിനെ കൊണ്ട് നാട് വിട്ടുവെന്ന് ആർക്കറിയാം? അത്രയ്ക്ക് സൂത്രശാലി അവൻ. ഞാൻ അവനിട്ടൊരു പണി കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ സ്കൂളിൽ വെച്ചത് പാളിപ്പോയി. എടാ മോനെ ധീരവേ, നമ്പർ ഇറക്കല്ലേ? നീ പറയണത് കുറച്ച് വിശ്വസിക്കാൻ പ്രയാസമാ. സത്യം, റോളർ സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോഴേ ഷൂവിന്റെ വീൽ ഇളക്കി വെക്കാനാ ഞാനും എന്റെ ഫ്രണ്ടും പ്ലാൻ ചെയ്തത്. അവൻ വീണ് കൈയും കാലും ഒടിഞ്ഞ് കിടപ്പിലാവണം. പക്ഷേ ആ പ്ലാൻ നടന്നില്ല. നിങ്ങൾ കരുതും പോലെ ഞാൻ അവനെ ഒന്നും ചെയ്തിട്ടില്ല. അവനെ ഗോപനങ്ങള് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഏതായാലും ഞാൻ ഹാപ്പിയാ, അവനിനി ഇങ്ങോട്ട് വരത്തില്ലല്ലോ. പിന്നെ ഞാൻ അവന് പണി കൊടുക്കാൻ പ്ലാൻ ചെയ്തത് നിങ്ങൾ ഇവിടെ ആരോടും പറയരുത്. ഇവന്റെ മുഖത്തൊരു കള്ള ലക്ഷണമുണ്ട്. ശരിയാണ്, ഇവൻ നമ്മളോട് കള്ളം പറയാ. ധ്യാൻ ഇവിടെ വരാതിരിക്കാൻ ധീരവെന്തോ ചെയ്തിട്ടുണ്ട്, അത് ഉറപ്പാ.
എന്തായി മോളെ, കുഞ്ഞെവിടെയാന്നല്ല നീ അറിഞ്ഞോ? ഇല്ല. അയ്യോ, എന്നാലിത് അവൻ കൂട്ടിക്കൊണ്ടു പോയത് തന്നെയാ. നമ്മുടെ കുഞ്ഞിനെ ഗോപം കൊണ്ടുപോയി. ഞാൻ പ്രിൻസിപ്പലിനെ വിളിച്ചിരുന്നു, ഗോപേട്ടൻ അവനെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് അവരും കരുതിയത്. ഇനി മുതൽ അവൻ ഇവിടെയാണ് താമസമെന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലേ. ഇവിടുന്നാണല്ലോ ബസ്സിൽ സ്കൂളിൽ പോയതും. കുഞ്ഞിനെ അവര് ശ്രദ്ധിക്കേണ്ടതല്ലേ മോളെ. അയ്യോ, ഇനി ഇതൊന്നും പറഞ്ഞ സമയം കളയാതെ നീ വേഗം ഗോപന്റെ അടുത്തോട് ചെല്ല്. കുഞ്ഞിനെയും കൊണ്ട് ഇനി അവൻ പോകുന്നതിന് മുമ്പ് നീ അവനെ പോയി പിടിക്കാൻ നോക്ക്. പോകാം അമ്മേ, പക്ഷെ അതിനു മുൻപ് എനിക്ക് ഇവിടെയുള്ള പുള്ളിയെ ഒന്ന് കാണണം. ധീരാ, സ്കൂളിൽ രാവിലെ രണ്ടുപേരെ അച്ഛൻ കൊണ്ടുവിട്ടപ്പോ എന്താ നിന്നോട് പറഞ്ഞിരുന്നത്? വൈകിട്ട് വരുമ്പോ അവനെ കൂടെ കൂട്ടിക്കൊണ്ടു വരണമെന്ന് പറഞ്ഞിരുന്നോ? ഞാൻ അവനെ കണ്ടില്ല. സ്കൂള് വിട്ട ശേഷം ഞാൻ അവനെ കണ്ടിട്ടില്ല. നീ അന്വേഷിച്ചതുമില്ല. നീ അവനോട് സ്കൂളിൽ വെച്ച് വഴക്കിട്ടോ? ഇല്ല. ഇങ്ങോട്ട് വരരുതെന്നുള്ള രീതിയിൽ നീ അവനോട് സംസാരിച്ചിരുന്നോ? ഇല്ല. ഞാൻ അവനോട് മിണ്ടിയിട്ട് പോലുമില്ല. അവൻ ഇങ്ങോട്ട് വരുന്നത് നിനക്കിഷ്ടമല്ല, അതുകൊണ്ട് തന്നെ അക്കാരണം പറഞ്ഞ് നീ അവനോട് വഴക്കിട്ടു. ഇല്ലമ്മേ, ഞാൻ സത്യമായിട്ട് അവനായിട്ട് വഴക്കുണ്ടാക്കിയിട്ടില്ല. എടാ, നീ കരയാതെ. നീ എന്തിനാ കുഞ്ഞെ ഇവനെ പോലീസ് മുറ ചോദ്യം ചെയ്യുന്നേ? നീ ആദ്യം പോയി നിന്റെ ഏട്ടനെ പിടികൂടാൻ നോക്ക്. കുഞ്ഞെന്തായാലും അവന്റെ അടുത്ത് തന്നെ ഉണ്ട്, അതുറപ്പാ. ഗോപേട്ടനോ സന്ധ്യയെടുത്ത് ഇന്ന് സ്കൂളിൽ വന്നിരുന്നോ? ഞാൻ കണ്ടിരുന്നില്ല. മോളെ, അവൻ കൊണ്ടുപോയത് തന്നെയാ കുഞ്ഞിനെ. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഗോപേട്ടനെ കിട്ടുന്നില്ല, ഔട്ട് ഓഫ് റേഞ്ചോ? അയ്യോ, എന്നാൽ അവൻ കുഞ്ഞിനെയും കൊണ്ട് സ്ഥലം വിട്ട് കാണും. ഏയ്, ഗോപേട്ടൻ അങ്ങനെ കുഞ്ഞിനെ കൊണ്ട് പോവില്ല. അങ്ങനെയായിരുന്നെങ്കിൽ അയാൾ നമുക്ക് കുഞ്ഞിനെ വിട്ടുതരില്ലായിരുന്നല്ലോ. ഏതായാലും ഞാനൊന്ന് പോയി അന്വേഷിക്കട്ടെ. ഞാനും വരാം. എന്നെ ചോദ്യം ചെയ്യുന്നത്? പാവം ധീരവ്, ധ്യാനിനെ കാണാതായതിനെ ധീരവ് എന്ത് പഴിച്ചു? ധീരവ് പാവം, ധ്യാൻ നിന്ന് സ്കൂളിൽ വെച്ച് പണി കൊടുക്കുമെന്ന് ധീരവ് ഞങ്ങളോട് പറഞ്ഞതാ. എപ്പോ? ഞങ്ങൾ അവനോട് ചോദിച്ചു എന്തെങ്കിലും പണി കൊടുത്തതാണോ. ഒന്നും ചെയ്തില്ലെന്ന് അവൻ പറയുന്നത്. എങ്കിലും അവനെ വിശ്വസിക്കാൻ പറ്റില്ല. എടോ, എന്തൊക്കെ ഈ പിള്ളേര് പറയുന്നേ? എനിക്ക് അറിഞ്ഞൂടാ. ഇനി അഥവാ ഇവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അവനോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞാവൂ. ഇതെന്തായാലും കുഞ്ഞിനെ ഗോപം കൊണ്ടുപോയത് തന്നെയാ കൃഷ്ണേട്ടാ.
അവനെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? കിട്ടിയില്ലല്ലേ, അതുകൊണ്ടല്ലേ അമ്മൂമ്മ കരയുന്നത്. എന്തിനാ അമ്മൂമ്മ ഇത്രയും വിഷമം? അവൻ ഒരു ദിവസമല്ലേ ആയുള്ളൂ വന്നിട്ട്, എന്നിട്ട് എന്തിനാ ഇത്രയും സങ്കടം? മോനെ, ഒരു ദിവസമേ ആയിട്ടുള്ളവൻ വന്നിട്ട്, എന്നാലും ഇത്രയും കാലവും നിന്നെ പോലെ തന്നെ അവനുണ്ടായിരുന്നു ഞങ്ങളോടൊപ്പം. നിന്നെ പോലെ തന്നെ അല്ലടാ അവൻ ഞങ്ങൾക്കും. എന്നാലും അവൻ എന്താ പറ്റിയത്? കുട്ടികളെ പിടിച്ചോണ്ട് പോണ ഒരു തട്ടിക്കൊണ്ടുപോയോ? മോനെ, ഇതവൻ കൊണ്ടുപോയത് തന്നെയാ ഗോപൻ. നിനക്ക് സന്തോഷമായല്ലോ അല്ലേ? സന്തോഷായി. അവൻ ഇവിടുന്ന് പോവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, അതുപോലെ സംഭവിച്ചു. അമ്മൂമ്മ കരയൊന്നും വേണ്ടെന്നേ, അവൻ പോട്ടെ. അപ്പൂപ്പനെ അമ്മൂമ്മയൊന്നും അവൻ ഇഷ്ടമല്ല. അവന്റെ മമ്മയും ഡാഡിയും തന്നെയാ അവനിഷ്ടം. അവരുടെ കൂടെ പോട്ടെ അവൻ. അവരുടെ കൂടെ പോട്ടെ അവൻ. മോനെ, അവന്റെ മമ്മിയും ഡാഡിയും ഇവിടെ തന്നെയല്ലേ ഉള്ളത്? ധ്യാൻ ഇപ്പോഴും ഡാഡിയും മമ്മിയും അവര് തന്നെയാ. അവനെ തിരികെ കിട്ടല്ലെന്ന ഞാനിപ്പോ പ്രാർത്ഥിക്കുന്നത്. നേർച്ചപ്പെട്ടിയിലിടാനേ 10 രൂപ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ. ആനും ആര്യനും പറഞ്ഞതിൽ കാര്യമുണ്ട്. ധ്യാനെ കാണാതായതിന് പിന്നിൽ ഇവനുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. ഇവന്റെ സന്തോഷം താൻ ശ്രദ്ധിച്ചില്ലേ? ഡാഡിയും മമ്മിയും നന്ദുവെട്ടണമെന്ന് ഇവിടെ ഇല്ല. എല്ലാരും എവിടെ പോയി? ധ്യാൻ
ഉണ്ടായിരുന്നു ഇത്രയും നേരം. നീ ഇത് എവിടെ പോയതാ? അമ്മയും അച്ഛനെയും പേടിപ്പിച്ച് കളഞ്ഞല്ലോ നീ. എവിടെ പോയതാ? ഫ്രണ്ട്സിന്റെ വീട്ടിലെങ്ങനെ പോയതാണോ? അച്ഛനോടും അമ്മയോടും പറയാതെ എവിടെയും പോവരുത് കേട്ടോ. നിന്നെ കാണാത്തോണ്ട് ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ? ഞാൻ ഫ്രണ്ട്സിന്റെ വീട്ടിലൊന്നും പോയതല്ല, ഞാൻ ഡാഡിയും അമ്മയും നന്ദുവേട്ടനെയും കാണാൻ പോയതാ. അവരവിടെ ഇല്ല, ഗേറ്റ് പൂട്ടിയിരിക്കുക. എനിക്ക് ഡാഡിയും അമ്മയും നന്ദുവേട്ടനെ ഒക്കെ ഒന്ന് കാണണം. എന്താ മോനെ ഇത്? ഒക്കെ അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞതല്ലേ? എനിക്കവരെ കാണണം. ഫോണിലൊന്ന് വിളിക്കവരെ. നീ ഇപ്പൊ അച്ഛനും അമ്മയും പറയുന്ന കേൾക്ക്, നമുക്കിപ്പോ വീട്ടിലേക്ക് പോവാം. അവര് ദൂരെ എവിടെയെങ്കിലും പോയതായിരിക്കും. അച്ഛൻ പിന്നെ അവരെ ഫോൺ ചെയ്തേരാ. വേണ്ട, എന്നെ പറഞ്ഞു വിട്ടിക്ക. എനിക്ക് ഇപ്പൊ തന്നെ അവരെ കാണണം. വിളിക്ക്, ഇപ്പൊ തന്നെ വിളിക്ക്. മോനെ, അമ്മ വിളിച്ചുതരാം. പക്ഷെ മോനെ, അവരുടെ കൂടെ പോടുമെന്ന് ചാട്ടിയും പിടിക്കരുത്. ഹലോ ദീപ്തി, ഞാൻ ധ്യാൻ പറഞ്ഞിട്ട് വിളിക്ക. ധ്യാൻ ഇന്ന് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്നിരുന്നില്ല. അവൻ നിങ്ങളെ തേടി നിങ്ങളുടെ വീട്ടിലേക്കാണ് വന്നത്. അവിടെ നിങ്ങളെ കാണാതെ മടങ്ങി വരുന്ന വഴിയാ അവനെ അന്വേഷിച്ചിറങ്ങിയ ഞങ്ങളുടെ മുന്നിൽ വന്ന് പെട്ടത്. നിങ്ങളെ കാണണമെന്ന് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞ് ചാട്ടിയും പിടിക്കുക. അവൻ ഞങ്ങളുടെ കൂടെ വരാൻ കൂട്ടാക്കുന്നുമില്ല. ഞങ്ങള് കുറച്ച് ദൂരെയാ ഉള്ളത്. സന്ധ്യയുടെ അമ്മയ്ക്ക് സുഖമില്ല. അമ്മയെ കാണാൻ പോവാ ഞങ്ങള്. ഇവിടേക്കൊന്നും വന്നിട്ട് പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ എവിടെയാ ഉള്ളതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ധ്യാനിയും കൂട്ടി അങ്ങോട്ട് വരാം. അവനെ വെറുതെ വിഷമിപ്പിക്കണ്ടല്ലോ. അത് വേണ്ട ദീപ്തി. വീണ്ടും അവനെ കണ്ട ചിലപ്പോ നിങ്ങൾക്ക് അവനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. തൽക്കാലം അവൻ ഞങ്ങളെ കാണണ്ട. എന്തിനാ വെറുതെ വീണ്ടും? എന്താ ഡാഡി പറയുന്നേ? എനിക്ക് ഫോൺ ദാ, ഞാൻ സംസാരിക്കട്ടെ ഡാഡിയോട്. ഹലോ ഡാഡി, എല്ലാരും എങ്ങോട്ട് പോവാ? ധ്യാനിനെ കൂട്ടാതെ പോവാണല്ലേ. എനിക്ക് ഡാഡിയും അമ്മയും നന്ദുവേട്ടനെയൊക്കെ കാണണം. ഞാൻ നിങ്ങളുടെ കൂടെ വരിക. ഞങ്ങൾ കുറച്ച് ദൂരെയാ മോനെ ഉള്ളത്. മുത്തശ്ശിക്ക് സുഖമില്ല, കാണാൻ പോവാ. ഡാഡിക്ക് പെട്ടെന്ന് വരാൻ പറ്റത്തില്ല. മോന്റെ അച്ഛൻ്റെ അമ്മേനെ കുറിച്ചല്ലേ, അവരെ വിഷമിപ്പിക്കാതെ ഞാൻ മോനെ വിളിക്കാം. ഹലോ, ഹലോ ഡാഡി. ഡാഡി ഫോൺ കട്ട് ചെയ്തു, അവരെന്നെ കാണാൻ വരില്ല. നമുക്ക് മടങ്ങി പോയാലോ ഗോപേട്ട, കുഞ്ഞിനെ കണ്ടിട്ട് വരാം. അത് വേണ്ട സത്യ. മുമ്പാ, അതെ, മുത്തശ്ശിയും കണ്ടിട്ട് അവര് വരട്ടെ. ധ്യാൻ മോനെ അവര് വന്ന് കാണും, ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവരും. അല്ല സൂരജേട്ട, നമുക്ക് തീർച്ചയായിട്ടും വരാം. മുമ്പാ,
അച്ഛനും അമ്മയും ചെയ്യാത്തതാ നിങ്ങൾ ചെയ്തത്. ഞാൻ കൂടെ ഇല്ലാത്തൊരു ജീവിതം അതെനിക്ക് ഇനി ഓർക്കാൻ കൂടി കഴിയില്ലെന്ന്. അവൻ എന്തെനിക്ക് പോവാണെങ്കിൽ അവൻ പൊക്കോട്ടെ എന്ന് വെച്ചേനെ.